നമസ്കാരം കർമാനുസിലേക്ക് സ്വാഗതം ശബരിമലയിൽ അയ്യപ്പനും വിശ്വാസത്തിനും ഭക്തർക്കും അനുകൂലമായ ചില നല്ല സൂചനകൾ അയോധ്യാ കേസിലെ വിധിയിൽ വന്നിരിക്കുന്നത് യുവതീ പ്രവേശന വിഷയത്തിൽ നിർണായകമാകും ഭക്തിയും വിശ്വാസവും മാറ്റിമറിക്കാനും ഭേദഗതി വരുത്താനും ഭരണഘടനക്കാകില്ല എന്ന് ഒരു കോടതിക്കും അതിന് സാധിക്കില്ല എന്നതാണ് അയോധ്യ വിധി ശബരിമലയിലേക്ക് നൽകുന്ന വൺ സന്ദേശം ഒരു മതവിശ്വാസവും ദൈവവും എന്നത് രാജ്യത്തിന്റെ അതിരുകൾ കടന്നും ആഗോളമായ ഒരു പ്രതിഭാസവുമാണ് ഭക്തിക്കും ദൈവത്തിനും രാജ്യത്തിന്റെ അതിരുകൾക്കും കാലാവസ്ഥയ്ക്കും അനുസരിച്ച് മാറാനൊന്നും ആകില്ല അതിനാൽ തന്നെ ശരിയായ ജനാധിപത്യ മതേതരത്വ രാജ്യത്ത് ഒരു വിശ്വാസത്തെയും അവിടം ഭരിക്കുന്ന ഭരണാധികാരികളുടെ ഇംഗിതത്തിനും അനുസരിച്ച് വ്യാഖ്യാനിക്കാനോ മാറ്റി എഴുതാനോ വിശ്വാസത്തിലും ആചാരത്തിലും ഭേദഗതി വരുത്താനോ അധികാരം ഉള്ളതല്ല എന്ന് തെളിയിക്കപ്പെടുന്നു എന്നാൽ ശബരിമലയിലെ ആചാരങ്ങൾ മാറ്റം വരുത്തുന്ന വിധം സുപ്രീം കോടതിയുടെ ആദ്യ നിലപാടുകൾ അയോധ്യ കേസിൽ മാറി മറിയുകയാണ് ഭക്തരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യാനും മതതത്വങ്ങളെ വ്യാഖ്യാനിക്കാനും കോടതിക്ക് താല്പര്യമില്ലെന്ന് അയോധ്യാ കേസിൽ നിരീക്ഷിക്കുന്നുണ്ട് സംസ്കാരവും സാമൂഹിക സാഹചര്യങ്ങളും അനുസരിച്ച് മത അനുഷ്ഠാനങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു അതുതന്നെയാണ് നമ്മുടെ ബഹുസ്വര സമൂഹത്തിന്റെ ശക്തിയും മതവിശ്വാസങ്ങളുടെ വൈവിധ്യങ്ങളെ സ്വീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിന്റെ യാഥാർത്ഥ്യ സ്വഭാവം അല്ലെങ്കിൽ ഐക്യവും അതിന്റെ ഒരുമയും ശക്തിപ്പെടുന്നതെന്നും കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട് വ്യക്തമായി പറഞ്ഞാൽ അയോധ്യ കേസ് വിധി ശബരിമലയ്ക്ക് അനുകൂലമാണ് ശബരിമലയിലെ ഭക്തരുടെ ഭക്തിയും ആചാരവും സംരക്ഷിക്കുമെന്നുള്ള വലിയ കേസ് ലോ ആയി അയോധ്യ കേസ് വഴിത്തിരിവാകുന്നു മാത്രവുമല്ല കേരളത്തിൽ ശബരിമലയെ തകർക്കാനും വിശ്വാസത്തെ അപമാനിക്കാനും അയ്യപ്പ നിന്ദക്കും സർവ നടത്തുന്നവർ അധികം വൈകാതെ നിലംപരിഷാകുമെന്നും ഉറപ്പായി സുപ്രീം കോടതിയെ പല വിധത്തിൽ തെറ്റിദ്ധരിപ്പിച്ചും ശബരിമലയുടെ ആചാരം ബോധ്യപ്പെടുത്താതെയും നേടിയെടുത്ത വിധിയായിരുന്നു യുവതീ പ്രവേശനം അതിൽ ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും പ്രതിക്കൂട്ടിലാണ് നിൽക്കുന്നത് ദൈവശാസ്ത്രം വ്യാഖ്യാനിക്കുന്നതിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് ഭക്തരുടെ വിശ്വാസത്തെ അംഗീകരിക്കുകയാണ് മതേതര സ്ഥാപനമായ കോടതിക്ക് ചെയ്യാനുള്ളതെന്നും അയോധ്യാവിധിയിൽ പറയുന്നുണ്ട് ഇത്തരം നിരീക്ഷണങ്ങൾ ശബരിമല കേസിലെ ഭാവിയിൽ വന്നേക്കാവുന്ന സമാനമായ കേസുകളിലെ സ്വാധീനം ചെലുത്തും നമുക്കറിയാം കേരളത്തിൽ ശബരിമല ഭക്തരുടെ ഭക്തിയും വിശ്വാസത്തെയും പരസ്യമായി തെരുവിരുട്ട് വലിച്ചു കീറുകയായിരുന്നു വിശ്വാസത്തെയും ശരണത്തെയുമൊക്കെ കേരളം നേരിട്ട രീതി നമ്മൾ കണ്ടതുമാണ് ഒരു തെറ്റും ചെയ്യാത്ത ശരണം വിളിച്ചു എന്ന കുറ്റത്തിന് മാത്രം ജയിലിൽ ആയ അയ്യപ്പ ഭക്തർ കണക്കിനായിരുന്നു ശരണം വിളി രാഷ്ട്രീയ മുദ്രാവാക്യം എന്നുപോലും തൽപ്പര കക്ഷികൾ കോടതിയിൽ തെറ്റായി ബോധിപ്പിച്ചു ഒരിക്കൽ ശബരിമലയിലെത്തുന്ന അയ്യപ്പ ഭക്തരെ കാത്ത് ലാത്തിയും യന്ത്രത്തോക്കും ഷീൽഡും ഗ്രാനേഡും തണ്ടമ്പോൾ കമാൻഡോകളുമൊക്കെ നിരന്നു നിന്നത് കേരളം കണ്ടതാണ് ഏറ്റവും പരമപ്രധാനം ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും കാര്യത്തിൽ സർക്കാരും കോടതിയും ഒന്നും മതേതര രാജ്യത്ത് ഇടപെടരുത് എന്ന് അയോധ്യാവിധി സന്ദേശം ശബരിമലയിൽ പ്രതിഫലിക്കുമെന്നാണ് ആദ്യം തന്നെ ഇത് നടപ്പാകേണ്ടത് ദേവസ്വം ബോർഡിലാണ് കേരളത്തെ മുഴുവൻ ദേവസ്വം ബോർഡിൽ നിന്നും മതവിശ്വാസത്തിനെതിരായ രാഷ്ട്രീയ ആശയം അംഗീകരിച്ച് അതിൽ പ്രവർത്തിക്കുന്ന സി പി എം നേതാക്കളെ ഇറക്കി വിടണം ദേവസ്വം ബോർഡിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്ത് കാര്യം അതിലുപരി രാഷ്ട്രീയ നേതാക്കൾ എന്തിന് ദേവസ്വം ബോർഡ് മെമ്പർ ആകുന്നു അവരെ എല്ലാ ദേവസ്വം ബോർഡിൽ നിന്നും ഇറക്കിവിട്ട് വിശ്വാസികൾക്കും ആധ്യാത്മിക നേതാക്കൾക്കും സ്വാമിമാർക്കും ദേവസ്വം ഭരണം നൽകണം ഒറ്റ രാഷ്ട്രീയക്കാരെയും ദേവസ്വം ബോർഡിൽ കയറ്റിയിരുത്തരുത് ദേവനെ സംരക്ഷിക്കാൻ എന്ന പേരിൽ നിരീശ്വരവാദവും നാസ്തികതയും ഉയർത്തിപ്പിടിക്കുന്ന പക്ക കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകളെ നിയമിച്ചാൽ തന്നെ അത് ഭക്തിക്ക് എതിരാകും അതിലുപരി ഭരിക്കുന്ന രാഷ്ട്രീയക്കാരുടെ നേതാക്കൾ ദേവസ്വം ബോർഡ് ഭരിക്കുന്നതും ഒഴിവാക്കണം മതത്തിലും ഭക്തിയിലും ആചാരത്തിലും രാഷ്ട്രീയക്കാർ കയറി നിരങ്ങാൻ പാടില്ല ഇതെല്ലാം അയോധ്യ കേസിൽ നൽകുന്ന വലിയ സൂചനകളും പാഠങ്ങളുമാണ് കേരളത്തിലെ ദേവസ്വം ബോർഡിൽ നിന്നും രാഷ്ട്രീയ നേതാക്കളെ ഇറക്കിവിട്ട് വിശ്വാസികൾക്കും ഭക്തർക്കും ആ സ്ഥാനങ്ങൾ നൽകണം ഇതിനായി കോടതിയെ സമീപിക്കാൻ ആളുകൾ മുന്നിട്ടിറങ്ങണം ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് നിയമ വ്യക്തിത്വവും ആസ്തികൾ കൈവശം വയ്ക്കാനുള്ള അവകാശവും നേരത്തെ തന്നെയുണ്ട് പ്രതിഷ്ഠയെ അവിടെ നിന്ന് മാറ്റുകയോ നശിപ്പിക്കുകയോ ചെയ്താലും അതിന്റെ നിയമ വ്യക്തിത്വം ഇല്ലാതാകില്ല എന്നത് അയോധ്യാ കേസിൽ വ്യക്തമായി ഹിന്ദു ക്ഷേത്രങ്ങളിലെ പ്രതിഷ്ഠയ്ക്ക് നിയമ വ്യക്തിത്വം കൽപ്പിച്ചു നൽകുന്നതും അവയുടെ അവകാശം അംഗീകരിക്കുന്നതും അയോധ്യ കേസിൽ എടുത്തു പറയേണ്ടതുമാണ് രാമന്റെ വ്യക്തിത്വം അതായത് ഒരു വ്യക്തിയായി കാണാൻ കഴിഞ്ഞാൽ അയ്യപ്പനെയും അങ്ങനെ കാണാനാകും അങ്ങനെ വന്നാൽ ശബരിമല കേസ് പരിഗണിക്കുമ്പോൾ നിത്യ ബ്രഹ്മചാരിയായ അയ്യപ്പന്റെ സകല ആഗ്രഹങ്ങളും കോടതി അംഗീകരിക്കും എന്നും കരുതേണ്ടി വരും ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്